വയനാട് വാഗരിയിൽ നിന്നും പിടിയിലായ നരഭോജിക്കടുവയുടെ മുഖത്തെ മുറിവിന് ശാസ്ത്രക്രിയ നടത്താൻ തീരുമാനം. വിദഗ്ധ പരിശോധനയിൽ മുറിവ് ആഴമേറിയതാണെന്ന് കണ്ടെത്തി. ഇതോടെയാണ് ശാസ്ത്രക്രിയ നടത്താൻ തീരുമാനമായത്. വയനാട്ടിലെ കാടിനെയും നാടിനെയും ഒരുപോലെ വിറപ്പിച്ച WWL-45 എന്ന നരഭോജിക്കടുവയെ പിടികൂടി ഇന്നലെ രാവിലെയാണ് തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചത്. പരിക്കേറ്റ കടുവയ്ക്ക് വിദഗ്ധ ചികിത്സയും പരിചരണവും ഉറപ്പാക്കുമെന്ന് ഇന്നലെ തന്നെ ഡോക്ടർമാർ അറിയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ മുഖത്തെ മുറിവ് വൃത്തിയാക്കി ആദ്യം ആന്റിബയോട്ടിക് ചികിത്സ നൽകാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ വിദഗ്ധ പരിശോധനയിലാണ് മുറിവ് 8 സെന്റിമീറ്ററോളം ആഴമുള്ളതാണെന്ന് കണ്ടെത്തിയത്. ഇതോടെ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. പരിക്കിനെ തുടർന്ന് കടുവയ്ക്ക് ശാരീരിക അവശതയും കടുത്ത വേദനയുമുണ്ട്. ചികിത്സയ്ക്കായി കടുവയെ മയക്കുന്നതിനുള്ള അനുമതി സീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നൽകിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് വെറ്റിനറി സർവകലാശാലയിലെ ശസ്ത്രക്രിയാ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘമെത്തിയാണ് ചികിത്സ ലഭ്യമാക്കുക.